ഞാൻ പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ കുട്ടികളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ കുട്ടികളെ നമ്മൾ ഓരോ കുട്ടി ഗുരു എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? മൂന്ന് കാര്യങ്ങൾ അധിഷ്ഠിതമായിട്ടാണ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. ഉപനിഷത്തിൽ പറഞ്ഞതുപോലെ ഉപനിഷത്തിലെ ഏറ്റവും മനോഹരമായ സന്ദർഭത്തിനെ ഗുരു കവിതകളിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്താണ് ആ കാര്യം? ഒരു പ്രജാപതിയോട് ഒരാൾ ചോദിക്കുന്നു, നല്ലൊരു മനുഷ്യനാവാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു ജാതി എന്ന് പറയുന്ന എന്താണെന്നറിയോ? മനുഷ്യനാണ്. ഒരു മതം എന്ന് പറയുന്ന എന്താണെന്നറിയാമോ? മാനവികതയാണ്. ഒരു ദൈവം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ദൈവമായിട്ട് കാണുന്നത് അത്, അച്ഛനോ അമ്മയോ എന്താണോ അത്, ഇത്രയേ ഉള്ളൂ. ഒരു ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജാതിയുണ്ട്. അപ്പൊ ഈ പ്രജാപതിയോട് ഒരാൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഒരു മനുഷ്യനാവാൻ ഞാൻ എന്ത് ചെയ്യണം? ചോദ്യം ചെയ്യട്ട ഉടനെ തന്നെ പ്രജാപതി ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയെന്നും ആകാശത്ത് മൂന്ന് ഇടിശബ്ദങ്ങൾ ഉണ്ടായി എന്നാണ് ഉപനിഷത്തിൽ പറയുന്നത്. എന്താണ് അത്? ദാനം, ദയ, ദമം. ഇതാണ്. ഈ ദാനവും ദയയും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ദമം എന്ന് പറയുന്ന സാധാരണ ഉപയോഗിക്കാത്തൊരു വാക്കാണ്. ദാനം എന്ന് പറയുമ്പോൾ ഈ ഖലീൽ ജിബ്രാന്റെ പ്രോഫറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ദാനത്തിനെ പറ്റി മനോഹരമായൊരു വിവരണമുണ്ട്. അൽമുസ്തഫ എന്ന് പറയുന്ന കഥാപാത്രം ഓർഫാലീസ് എന്ന് പറയുന്ന പട്ടണത്തിൽ 12 സംവത്സരക്കാലം താമസിച്ച് സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ ഗ്രാമവാസികളെല്ലാവരും പോകരുതേ പോകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അൽമുസ്തഫ അവരോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് പോയേ പറ്റൂ, കപ്പലിൻ്റെ കൊടിക്കൂറയെ അങ്ങ് ദൂരെ കാണുമ്പോൾ അതിനടുത്തേക്ക് നടന്നെടുക്കുന്ന സമയത്ത് അയാൾ ചോദിക്കുന്നു, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? ഒരാൾ ചോദിക്കുന്നുണ്ട്, ദാനത്തെക്കുറിച്ച് താങ്കൾ എന്തെങ്കിലും പറയുക. അപ്പോൾ ആൻസർ പറയുന്നതാണ്, നിനക്കുള്ളതെല്ലാം നൽകുന്നതല്ലല്ലോ ദാനം, നിന്നെ തന്നെ നൽകുന്നതാണല്ലോ ദാനം. എന്ത് മനോഹരമായിട്ടുള്ള വിവരണമാണ്! നിന്നെ തന്നെ സമർപ്പിക്കുന്നതാണ് ദാനം. ദയ എന്ന് പറയുന്നത് എമ്പതിയാണ്, സിമ്പതി അല്ല. ഒരാൾ വീണ് കിടക്കുന്ന സമയത്ത് ആ വീണ് കിടക്കുന്നത് താനാണ് എന്ന ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് ദയ. മറ്റൊരാളുടെ കുട്ടിക്ക് ഓട്ടിസം ബാധിച്ച കുട്ടിയുണ്ടെങ്കിൽ അത്തരം ഒരു കുട്ടി എനിക്കുണ്ടായാൽ എന്താണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് ഒരു ബൗദ്ധിക തലം ഉയർന്നു വരുന്നതാണ് ദയ എന്ന് പറയുന്നത്. ദമം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. ദമം ദ ആണ്, ദമം എന്ന് പറയുന്നത് നമ്മളിൽ ഉള്ളിലുണ്ടാവുന്ന വികാരങ്ങളെ, ദേഷ്യമാണെങ്കിൽ ദേഷ്യം, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, മറ്റൊരാളോടുള്ള അസൂയ, മറ്റൊരാളുടെ വളർച്ചയിലുണ്ടാവുന്ന മാനസികമായിട്ടുണ്ടാവുന്ന പിരിമുറുക്കങ്ങൾ, ഇതിനെയൊക്കെ അടക്കി നിർത്തുവാനുള്ള നമ്മുടെ കഴിവാണ്. ഇത് വളരെ പ്രധാനമാണ്. മാതാപിതാക്കൾ മക്കളോട് സംസാരിക്കുമ്പോൾ ഈ ദമം എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്റ്റോറി പറഞ്ഞുതരാം. ഒരച്ഛൻ ആ അച്ഛൻ്റെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടി, ഓട്ടിസം ബാധിച്ച കുട്ടിയെയും കൊണ്ട് ഒരു ദിവസം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വരിക. ഈ കുഞ്ഞു കുട്ടിയാണ്, അവൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്, വികൃതിയാണ്. നേരെ ഫ്രണ്ടിൽ 2-3 ടീച്ചേഴ്സ് ഇരിക്കുന്നുണ്ട്. ഈ കുട്ടി വന്നു കഴിഞ്ഞ ഉടനെ അച്ഛൻ്റെ മുഖത്ത് നല്ല ആഞ്ഞൊരു അടി കൊടുത്തു. അച്ഛൻ പറഞ്ഞു, അടങ്ങ് സത്യപാല എന്ന് പറഞ്ഞു. അവൻ അടങ്ങിയില്ല. അവൻ ഈ ലെഫ്റ്റ് ചുമലിലൂടെ ചാടിക്കയറി റൈറ്റ് ചുമലിലേക്ക് കയറിയിട്ട് നല്ല 2 ചവിട്ട് കൊടുത്തു. അപ്പോഴും അച്ഛൻ പറഞ്ഞു, അടങ്ങ് സത്യപാല. അവൻ അടങ്ങിയില്ല. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ മീശ പിടിച്ചിട്ട് അവൻ താഴേക്ക് വലിച്ചു. അപ്പോഴും പറഞ്ഞു, അടങ്ങ് സത്യപാല. അവൻ അടങ്ങിയില്ല. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ മുണ്ടഴിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഈ ടീച്ചേഴ്സ് എണീറ്റിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊന്ന് കൊടുത്തൂടെയാ മകനെ എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, അവൻ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള പ്രത്യേക അവസ്ഥയുള്ള കുട്ടിയാണ്, ഞാൻ അവനെ ഒരിക്കലും അടിക്കാറില്ല, ഞാൻ അവനെ വഴക്ക് പറയാറ് പോലുമില്ല. അപ്പോൾ ടീച്ചേഴ്സ് ചോദിച്ചു, പിന്നെ വഴക്ക് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അടക്കം സത്യപാല എന്ന് ദേഷ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ അവനോടല്ല പറയുന്നത്, ഞാൻ എന്നോടാണ് പറയുന്നത്, എൻ്റെ പാലാണ് സത്യപാലൻ, അവൻ്റെ പേര് ശിശുപാലനാണ്. മനസ്സിലായോ? ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ദേഷ്യം വരുമ്പോൾ, നമ്മളോട് മക്കളോട് ദേഷ്യം വരുമ്പോൾ നമുക്ക് എത്ര പേർക്ക് നമ്മളോട് അടങ്ങ് സത്യപാല എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്? ഇതാണ് പ്രശ്നം. അടങ്ങുക, ദാറ്റ് ഈസ് ദമം എന്ന് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ പാരൻസിൽ ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തി വലുതാക്കുന്ന സമയത്ത് അവരോട് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്.